വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് വേൾഡ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോസ്പിറ്റൽ ബാഗിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബാഗിൽ കരുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ ഡെലിവറിക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ എടുത്തിട്ടുള്ളത് വെച്ചാൽ അതൊക്കെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ ഒന്ന് കുട്ടിക്ക് വേണ്ടിയിട്ട്, പിന്നെ ഒന്ന് നമ്മുടെ കൂടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും, വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ വെക്കേണ്ടത് നമ്മുടെ റെക്കോർഡ്സ് ആണ്. നമ്മുടെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ടുള്ള റെക്കോർഡ്സ് ഒരു ഫയലിലാക്കിയിട്ട് നമ്മൾ ബാഗിൽ വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഐഡന്റിറ്റി കാർഡും അതേപോലെ ഹസ്ബൻഡിന്റെ ഐഡന്റിറ്റി കാർഡും പിന്നെ ക്രെഡിറ്റ് കാർഡും അങ്ങനെ ഡെബിറ്റ് കാർഡ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പൗച്ചിലാക്കിയിട്ട് വെക്കണം. അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ആദ്യം വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതിൽ ആദ്യം വേണ്ടത് ഒരു മൂന്ന് ജോഡി നൈറ്റി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ. അത് ഫ്രണ്ട് ഓപ്പൺ, അത്യാവശ്യം നല്ല നീളം, ഇത്ര നീളമുണ്ട് ഫ്രണ്ടിലെ സിബ്ബ്. അപ്പൊ അങ്ങനത്തെ നൈറ്റി നോക്കിയിട്ട് വാങ്ങിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ കുട്ടിക്ക് ഫീഡ് ചെയ്യാനും എളുപ്പമായിരിക്കും, അതുപോലെ നമുക്ക് ലേബർ റൂമിൽ പോകുമ്പോഴും കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് അത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൂന്ന് ജോഡി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. നിങ്ങൾക്ക് എത്ര നൈറ്റി വേണോ അത്ര ജോഡി എടുക്കാം കേട്ടോ. നെക്സ്റ്റ് വേണ്ടത് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. അത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഫ്രണ്ടിൽ സിബ് ഉള്ളത് എടുക്കാം, അല്ലെങ്കിൽ സൈഡിൽ രണ്ട് സിബ് ഉള്ള ടോപ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ സൈഡിൽ സിബ് ഉള്ളതാണ്, കണ്ടില്ലേ, ഇവിടെ ഓപ്പൺ ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു ടോപ്പാണ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ജോഡി കയ്യിൽ വെക്കാം, ഒന്നില്ലെങ്കിൽ ഫ്രണ്ടിൽ സിബ് ഉള്ളത് അല്ലെങ്കിൽ സൈഡിൽ. കാരണം നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ കുട്ടി പാലിന് കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും സിബ് ഉള്ളതാണെങ്കിൽ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു അണ്ടർ സ്കേർട്ടും അതുപോലെ ഇന്നർ വെയറും ആണ്. അപ്പോൾ ഇന്നർ വെയേഴ്സൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗിലാക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു അണ്ടർ സ്കേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ രണ്ടോ മൂന്നോ എണ്ണം വേണമെച്ചാൽ അത്ര എടുക്കാം, തന്നെ എത്ര ഇന്നർ വെയർ വേണം അതിനനുസരിച്ചിട്ട് എടുക്കാം നിങ്ങൾക്ക്. പിന്നെ നമുക്ക് അമ്മയ്ക്കായിട്ട് വേണ്ടത് ഇങ്ങനത്തെ കുറച്ച് മുണ്ടാവളാണ്. നമ്മുടെ വീട്ടിൽ അമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോട്ടൺ മുണ്ടുണ്ടാവും, പഴയതാണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് തിരുമ്പിയിട്ട് നല്ല വെയിലത്തിട്ടിട്ട് ഉണക്കിയ മുണ്ടാവണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൂന്ന് സെറ്റ് മുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്, കോട്ടൺ മുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ലേബർ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മുണ്ട് നമ്മൾ ഞാൻ മൂന്ന് സെറ്റാണ് കയ്യിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര സെറ്റ് വേണമെന്ന് വെച്ചാൽ അത്രയും കയ്യിൽ വയ്ക്കാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് നമുക്ക് വേണ്ടത്. പിന്നെ അമ്മയ്ക്കായിട്ട് വേണ്ടത് സാനിറ്ററി പാഡ്സ് ആണ്. അതെന്തായാലും നിർബന്ധമായിട്ടും കയ്യിൽ വെക്കണം. കുറച്ച് വലിയ സാനിറ്ററി പാഡ്സ് തന്നെയാണ് നമ്മൾ കയ്യിൽ വെക്കേണ്ടത്. കാരണം നല്ലപോലെ ബ്ലീഡിങ് ഉണ്ടാവും. നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും അന്ന് അത്യാവശ്യം നല്ലപോലെ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് വലിയ സാനിറ്ററി പാഡ്സ് തന്നെ നമ്മൾ കയ്യിൽ വെക്കണം. പിന്നെ ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ മെറ്റേണിറ്റി ഡിസ്പോസിബിൾ സാനിറ്ററി പാഡ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോയുടെ സൈഡിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പാഡ്സ് ആണെങ്കിലും നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സാധാരണ ഈ ഒരു പാഡാണെങ്കിലും നമുക്ക് വാങ്ങാം. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും നമ്മൾ കയ്യിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പെയർ ഓഫ് സോക്സ് ആണ്. ഇതെന്തിനാ നമ്മൾ കയ്യിൽ വെക്കാൻ പറയുന്നത് വെച്ചാൽ, നമുക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് നല്ലപോലെ ഷിവറിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാലിലൊരു സോക്സ് ഒക്കെ ഇട്ട് കിടക്കുകയാണെങ്കിൽ ആ ഒരു ഷിവറിങ് കുറച്ചൊന്ന് കുറയും. അപ്പോൾ എനിക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഷിവറിങ് ഉണ്ടായിരുന്ന സമയത്ത് സോക്സ് ഒക്കെ ഇട്ടുകൊണ്ട് എനിക്ക് കുറച്ച് കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനൊരു പെയർ ഓഫ് സോക്സ് കയ്യിൽ വെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പൗച്ചിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മളോട് ഡോക്ടേഴ്സ് പറയും, അല്ലെങ്കിൽ നഴ്സുമാർ പറയും, നല്ലപോലെ മുടി ചീവിയിട്ട് മോളിക്ക് കെട്ടണമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബണ്ണും അതുപോലെ ചീപ്പും കയ്യിൽ വെച്ചിട്ടുണ്ട്.
പിന്നെ നമുക്ക് ബ്രഷ് അതുപോലെ പേസ്റ്റ് പിന്നെ നമ്മുടെ നമുക്ക് ഫേസ് വാഷ് വേണമെങ്കിൽ വെക്കാം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു ലിപ് ബാം ആണ് അത് നമ്മുടെ ചുണ്ട് നന്നായിട്ട് ഡ്രൈ ആവും അപ്പോൾ അതിനും അതുകൊണ്ട് ഒരു ലിപ് ബാമും കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ഒരു പൗച്ചിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള ഒരു ബ്ലാങ്കറ്റ് ആണ് ഇത് നമ്മൾ ലേബർ റൂമിൽ പോകുന്നതിന് മുന്നേ കൊടുക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇതാണ് നമുക്ക് നെക്സ്റ്റ് വേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അമ്മമാർക്ക് വേണ്ട കാര്യങ്ങൾ അപ്പോൾ ബേബിക്ക് നമ്മൾ റെഡി പാക്ക് ചെയ്യുമ്പോൾ ആദ്യം വെക്കേണ്ട കാര്യം കുറച്ച് കുഞ്ഞുടുപ്പുകളാണ് കേട്ടോ അപ്പോൾ ചിലവർക്ക് പറയും വീട്ടിൽ ബേബി വരുന്നതിന് മുന്നേ നമ്മൾ കുഞ്ഞുടുപ്പുകളൊന്നും വാങ്ങിച്ചു വെക്കാൻ പാടില്ല ബേബിക്ക് വേണ്ട കാര്യങ്ങളൊന്നും വാങ്ങിച്ചു വെക്കാൻ പാടില്ല എന്ന് പറയും പക്ഷെ അങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് നമുക്ക് വാങ്ങിച്ച് നന്നായി വാഷ് ചെയ്ത് വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ടൊക്കെ വെക്കാം ഒരിക്കലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് അപ്പം തന്നെ കുട്ടിക്ക് ഇട്ട് കൊടുക്കരുത് കാരണം അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആണ് അപ്പം അവർക്ക് അലർജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ കുറച്ച് രണ്ട് മൂന്ന് മോഡല് കുഞ്ഞുടുപ്പുകളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് ഒരു മോഡല് ഒരു നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലും കിട്ടും ഒരു ബ്ലൂ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ഒരു പിങ്ക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു നോർമൽ പ്ലെയിൻ ആയിട്ട് ഇത് ഒരു ബനിയൻ മിക്സ് വരുന്നതാണ് കേട്ടോ ഇതും അതേപോലെ ബനിയൻ മിക്സ് വരുന്നതാണ് അതായിരിക്കും കുറച്ചും കൂടി കുട്ടികൾക്ക് കംഫർട്ടബിൾ ആവുക മറ്റേതാകുമ്പോൾ ഒരു മുരമുര തന്നെ ആയിരിക്കും അപ്പം ഇങ്ങനത്തെ രണ്ട് ജോഡിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇങ്ങനത്തെ രണ്ട് ജോഡിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫുൾ കോട്ടൺ മിക്സ് ആണ് ഇത് ഇവിടെ ബട്ടൺസ് ആണ് ഇതിലെന്ന് പറയുന്നത് കെട്ടാണ് വരുന്നത് അപ്പോൾ ഇതാണ് കുറച്ചും കൂടി നല്ലത് ബട്ടൺസിനെക്കാട്ടിലും കെട്ട് വരുന്നതാവും കുറച്ചും കൂടി നല്ലത് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പോ ഒക്കെ വാങ്ങിച്ചാൽ മതി ഈ ഒരു മോഡലിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലത് ഇതാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു രണ്ടും ഒരു 10-11 ജോഡി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര വേണമെച്ചാൽ അത്ര എടുക്കാം കുറച്ച് കൂടുതൽ കയ്യിൽ വെക്കുകയായിരിക്കും നല്ലത് അപ്പം ഈ ഒരു കുഞ്ഞുടുപ്പോട് ഞാൻ ഇങ്ങനത്തെ ഒരു പൗച്ചിലാണ് ആക്കി വെക്കുന്നത് അപ്പം അതെടുക്കാനും എളുപ്പമാണ് കണ്ടില്ലേ പിന്നെ നെക്സ്റ്റ് രണ്ട് തോർത്ത് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തോർത്തും അതുപോലെ ഒരു വലിയ തോർത്തും വലിയ തോർത്ത് വേണമെങ്കിൽ അമ്മയ്ക്ക് അമ്മമാർക്ക് യൂസ് ചെയ്യാം ഇതൊരു കുഞ്ഞിത്തോർത്താണ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത് അപ്പം രണ്ട് ജോഡി തോർത്തും എടുത്തിട്ടുണ്ട് രണ്ട് തോർത്ത് പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് ഇങ്ങനത്തെ കുറച്ച് കഷ്ണം കഷ്ണമായിട്ടുള്ള മുണ്ടുകളാണ് അമ്മമ്മമാരുടെ അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെയൊക്കെ പഴയ മുണ്ടുകൾ നമ്മൾ വെട്ടിയിട്ട് നല്ല സ്ക്വയർ പീസാക്കിയിട്ട് വെട്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുമെന്ന് ഈ ഒരു സൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ കുറച്ചും കൂടി നന്നാവും അപ്പോൾ അവർ ഈ ഒരു നൂലൊന്നും അവരുടെ കുട്ടികളുടെ മേത്ത് കൊണ്ട് വലിയില്ല കാരണം അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് അല്ലേ അപ്പോൾ ഇതൊക്കെ കൊണ്ട് വലിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിയാവും റാഷസ് പോലെ വരും അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇങ്ങനെ സ്ക്വയർ പീസസ് ആക്കിയിട്ട് അതിനെ 4 ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നാവും ഞാനങ്ങനെ അടിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയ ചെറിയ 3-4 പീസസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ പീസ് ഒരു വലിയ മുണ്ടും എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കഷ്ണം മുണ്ടും എടുത്തിട്ടുണ്ട് ഒരു വലിയ പീസ് മുണ്ടും എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു 3-4 ചെറിയ ചെറിയ കഷ്ണം മുണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ കുറച്ച് ടർക്കീസ് ആണ് ഇതിപ്പോൾ കുറച്ച് വലിയ ടർക്കിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വലിയ ടർക്കിയാണ് അപ്പം ഇങ്ങനത്തെ ഒന്ന് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു 3-4 കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നേ ഉള്ളൂ എൻ്റെ അപ്പോൾ ഒരു രണ്ടെണ്ണം ഒക്കെ കയ്യിൽ വെക്കുമായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ അതുപോലെ ഇങ്ങനത്തെ ചെറിയ ഇതും തുണി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ തുണി നമുക്ക് ബേബീനെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഉറക്കം അതൊക്കെ തകരാറിലാവും കാരണം അവർ നമ്മുടെ വയറിൽ നല്ല സുരക്ഷിതത്വത്തോടു കൂടിയിട്ടല്ലേ ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പം പെട്ടെന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ക്ലൈമറ്റുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല പെട്ടെന്ന് അപ്പം അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ബേബീനെ നല്ല പോലെ നല്ല കട്ടിയുള്ള ഒരു തുണി കൊണ്ട് റാപ്പ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു തുണി എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇതും അങ്ങനെ അതിന് പറ്റുന്ന ഒരു തുണിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അങ്ങനത്തെ ഒരു 5-6 എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം ഇതാണ് പിന്നെ വേണ്ട കാര്യം അതുപോലെ തന്നെ ഇത് ചെറിയൊരു ടർക്കിയാണ് വേറെ അപ്പോൾ ഇത് 2 ടർക്കി ആയിട്ടും അതുപോലെ ഇത് ബേബീനെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്
പിന്നെ നമുക്ക് ബേബി ഡയപ്പേഴ്സ് വാങ്ങിച്ച് കയ്യിൽ വയ്ക്കാം. അങ്ങനെ അത്യാവശ്യമൊന്നും വലിയ നമ്മൾ തുണി കൊണ്ടാണ് കൂടുതലായിട്ടും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കെട്ടുക. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ മാത്രമാണ് ഈ ഒരു ഡയപ്പേഴ്സ്. അപ്പോൾ ഇതിൽ കുറേ സൈസിൽ വരുന്നുണ്ട്. അപ്പോൾ ന്യൂ ബോൺ സൈസിലുള്ളത് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു ചെറിയ പാക്കറ്റ് കയ്യിൽ വയ്ക്കുകയാണ് നല്ലത്. കണ്ടില്ലേ കുറേ സൈസിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ന്യൂ ബോൺ സൈസാണ് ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ വാങ്ങിച്ചിട്ട് ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പം ഇതല്ലാതെ നമുക്ക് ക്ലോത്തിൻ്റെ ഡയപ്പേഴ്സും വാങ്ങാൻ കിട്ടും, നമുക്ക് വാഷബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്കൊരു വെറ്റ് വൈപ്സ് ആണ്. കുട്ടി അപ്പിട്ടാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ചു കളയാൻ വേണ്ടിയിട്ട്, അതുപോലെ പാലൊക്കെ കുടിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വെറ്റ് വൈപ്സ് ആണ് വേണ്ടത്. അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നോൺ ആൽക്കഹോൾ ആയിട്ടുള്ള വെറ്റ് വൈപ്സ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൽക്കഹോൾ കണ്ടൻറ് ഉള്ളത് ഒരിക്കലും നമ്മൾ ചൂസ് ചെയ്യരുത്. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മോമി പോക്കോ പാൻസിൻ്റെ വെറ്റ് വൈപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നോൺ ആൽക്കഹോൾ ആയിട്ടുള്ള വെറ്റ് വൈപ്സ് വേണം ചൂസ് ചെയ്യാൻ. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ നോൺ ആൽക്കഹോൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വെറ്റ് വൈപ്സ് ആണ് നമ്മൾ ബേബിക്കായിട്ട് വാങ്ങിക്കേണ്ടത്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബേബി പില്ലോ വേണമെങ്കിൽ വാങ്ങിക്കാം. ഇതിപ്പോൾ ഓൺലൈൻ വാങ്ങിച്ചതാണ് ആമസോണിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബേബി പില്ലോ വാങ്ങിക്കുകയാണെങ്കിൽ ബേബിക്ക് കിടക്കാൻ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. അതുപോലെ നമ്മുടെ തല ബാക്കിൽ നല്ലപോലെ ബേബിയുടെ തല ഉരുണ്ട് വരും ചെയ്യും ഇങ്ങനെ ഒരു പില്ലോ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുട്ടിക്കായിട്ട് വേണ്ടത് ഒരു ബേബി സോപ്പാണ്. ഞാനിത് മോന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോപ്പാണ് കേട്ടോ. ബേബി ഡ്യൂ എന്ന് പറയും, നല്ല സോപ്പാണ്. മോൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ബേബിക്ക് വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, സോപ്പ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സോപ്പ് വാങ്ങിക്കായിരിക്കും കേട്ടോ, കുറച്ചും കൂടി നല്ലത്. കണ്ടോളൂ ഇങ്ങനെയാണ് ഉണ്ടാവുക, ബേബി ഡ്യൂ ആണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബേബി സിസേഴ്സ് ആണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി ജനിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നഖങ്ങളൊക്കെ ഉണ്ടാവും, നഖം കുറച്ച് വലുപ്പമുണ്ടാവും. അപ്പോൾ അവരുടെ തൊലിയൊക്കെ ഭയങ്കര കട്ടി കുറവായതുകൊണ്ട് ആ ഒരു നഖം കൊണ്ടുകഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മുറിയാവും. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേബി സിസേഴ്സ് വാങ്ങിച്ചിരിക്കുന്നത്. ബേബി നെയിൽ കട്ടേഴ്സ് ആണെങ്കിലും നമുക്ക് വാങ്ങാം. ഞാനിപ്പോൾ ബേബി സിസേഴ്സ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു ടൈപ്പാണ് വരിക. അപ്പോൾ ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ട്, ഇത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ള ആ ഭാഗം. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനൊരു ബേബി സിസേഴ്സ് വെക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ വേണ്ടത് നമുക്ക് ഇങ്ങനത്തെ ഒരു ബെഡാണ്. ഞാനിത് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചിട്ട് നമുക്കത് വെയിലത്തിട്ടിട്ട് ഉണക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. ഇതിങ്ങനെ നെറ്റിൻ്റെ കവറിംഗ് ഉള്ള ബെഡാണ്. അതാകുമ്പോൾ കൊതു കടിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, സേഫാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബെഡ് വാങ്ങിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമുക്ക് നേരത്തെ വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മുന്നിലൊക്കെ കടകളൊക്കെ ഉണ്ടാവില്ലേ, അവിടുത്തെ കടകളിൽ എന്തായാലും ഉണ്ടാവും ഇങ്ങനത്തെ ഒരു ബെഡ്. അപ്പോൾ ഇത് വാങ്ങിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് നമുക്കും അതുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. ഒരു രണ്ട് മൂന്ന് പ്ലേറ്റ് എടുക്കാം. അതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൂന്ന് സ്പൂണ്, അതുപോലെ ഒരു ചെറിയ കയ്യൽ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ചായ ഉണ്ടാക്കി കുടിക്കുകയെ, അതുപോലെ നമ്മൾ വാങ്ങിച്ച കറികളിൽ ഉപ്പ് കുറയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കരുതിയിട്ടുണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ച് പഞ്ചസാര, അതുപോലെ ചായപ്പൊടി, പിന്നെ കുറച്ച് പാൽപ്പൊടി. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ രണ്ട് ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ചൂടുവെള്ളം അങ്ങനെ എന്തെങ്കിലും ആക്കണമെങ്കിൽ വേണ്ടിയിട്ടുള്ളൊരു ഫ്ലാസ്ക്കാണ്. അതുപോലെ ഇത് നമുക്ക് ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് ചായയോ അല്ലെങ്കിൽ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു വരണമെങ്കിൽ ഈ ഒരു ഫ്ലാസ്ക് എടുക്കാം. അതുപോലെ ഇത് നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും വെള്ളം നന്നായിട്ട് കുടിക്കണം. അപ്പോൾ നമ്മൾ ഒരു വലിയ വാട്ടർ ബോട്ടിലിൽ കുറച്ച് വെള്ളം എപ്പോഴും കരുതുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ എടുത്തത് ഒരു ചെറിയ കത്രികയാണ്. നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കത്രിക, അതുപോലെ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ടൊരു സോപ്പ്, പിന്നെ അലക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സോപ്പ് എടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മളൊരു ചെറിയ സാനിറ്റൈസറിന്റെ ബോട്ടിൽ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മളെ കാണാൻ നമ്മുടെ റിലേറ്റീവ്സും അതുപോലെ കുറെ ആൾക്കാരും വരും. അപ്പൊ അവര് വരുമ്പോ നമ്മ കുട്ടീനെ എടുക്കണം എന്ന് പറയും. ചില ആൾക്കാർക്ക് കുട്ടീനെ എടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ച് സാനിറ്റൈസർ കയ്യിലാക്കിയതിന് ശേഷം മാത്രം കുട്ടീനെ എടുക്കാൻ സമ്മതിക്കാം. കഴിയുന്നതും കുട്ടീനെ ആരെ കൊണ്ടും എടുപ്പിക്കാതിരിക്കുക. ഇനി അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു സാനിറ്റൈസർ നമ്മൾ കയ്യിൽ തേച്ചതിന് ശേഷം മാത്രം കുട്ടീനെ എടുക്കാൻ പറയുക. കാരണം കുട്ടിക്ക് പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ചെറിയ ബോട്ടിൽ സാനിറ്റൈസർ കയ്യിൽ കരുതാൻ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു കൊട്ടയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ അടയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് കൊട്ട. അപ്പം ഈ ഒരു കൊട്ടയിൽ നമ്മൾ നമ്മുടെ ലേബർ റൂമിലേക്ക് പോകുമ്പോൾ ആവശ്യമായിട്ടുള്ളത് അവിടുന്ന് ചോക്കുമ്പോൾ വേഗം പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കൊട്ടയിൽ ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഈ ഒരു ബ്ലാങ്കറ്റാണ് വെക്കാൻ പോണത്. പിന്നെ ഒരു മൂന്ന് മുണ്ട്, കോട്ടൻ്റെ ഒരു മൂന്ന് മുണ്ട് വെക്കുന്നുണ്ട്. ഒരു ടർക്കിയും വെക്കുന്നുണ്ട് ബേബിക്ക് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു നൈറ്റിയും അതുപോലെ ഒരു ജോഡി ഇന്നർവെയറും എടുത്തിട്ടുണ്ട്. അവിടെ ലേബർ റൂമിൻ്റെ മുന്നിൽ നിന്ന് അവർ ഉള്ളിലേക്ക് കയറുമ്പോൾ ചോക്കിയാണെങ്കിൽ നമ്മൾ സാധാരണ ഡെലിവറിക്ക് ലേബർ റൂമിൽ കയറുമ്പോൾ നമ്മൾ വേറൊരു ഗൗണാണ് ഇടിക്കുക. ഇനി നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പെയറ് നമുക്കതിൽ കരുതാം. അത്യാവശ്യമാണെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാമല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് സാനിറ്ററി പാഡ്സ് ആണ്. അതുപോലെ ഒരു പെയർ ഓഫ് സോക്സ്. ഇതൊക്കെ നമുക്ക് ഡെലിവറി കഴിഞ്ഞാൽ ആവശ്യം വരും. അപ്പോൾ ലേബർ റൂമിൽ ഇരിക്കുന്ന മുന്നിലിരിക്കുന്ന ആളുടെ കയ്യിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടാവണം. അവിടെ ഉള്ളിന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാം, പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്രയും സാധനങ്ങൾ ഈ ഒരു കൊട്ടയിൽ ഉണ്ടാവണം. പിന്നെ ഇതിൽ അമ്മയ്ക്കും അതുപോലെ കുട്ടിക്കും വേണ്ടിയിട്ടുള്ള രണ്ട് തോർത്തും കൂടി വയ്ക്കാം. പിന്നെ നമ്മൾ കരുതേണ്ടത് ഒരു ബ്രഷും അതുപോലെ ഒരു പേസ്റ്റും. നമ്മൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇത് കരുതണം എന്നില്ല. സിസേറിയൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് മാറ്റുള്ളൂ. അപ്പം അവിടെ രാവിലെ നമ്മൾ റൂമിലേക്ക് മാറ്റുന്നതിന് മുന്നേ അവർ ബ്രഷ് ചെയ്യിപ്പിച്ചിട്ടാണ്, ക്ലീനൊക്കെ ചെയ്യിച്ചിട്ടാണ് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു ബ്രഷും അതുപോലെ പേസ്റ്റും കയ്യിൽ കരുതാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു കൊട്ടയിൽ കരുതുന്ന സാധനങ്ങൾ. ഇത് നമുക്ക് ലേബർ റൂമിൻ്റെ മുന്നിലിരിക്കുന്ന ആളുടെ കയ്യിലായിരിക്കണം ഈ ഒരു കൊട്ട. അപ്പം അത്യാവശ്യം അവർ ഉള്ളിന്ന് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ പറ്റുന്ന അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാവണം ഈ ഒരു കൊട്ടയിൽ നമ്മൾ കരുതിയിട്ടുണ്ടാവേണ്ടത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ നമ്മുടെ കൊട്ട. പിന്നെ നെക്സ്റ്റ് ഞാൻ ഇങ്ങനത്തെ ഒരു കൊട്ട തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ നമ്മുടെ രണ്ട് പെയർ ഓഫ് നൈറ്റീസ് എടുത്തിട്ടുണ്ട്. അപ്പം അത് വയ്ക്കാം. അതുപോലെ ബേബിക്ക് വേണ്ട ടർക്കി എക്സ്ട്രാ നമ്മൾ ഒന്ന് മറ്റേ ഒരു കൊട്ടയിൽ വെച്ചിട്ടുണ്ട്, ആദ്യത്തെ കൊട്ടയിൽ. ഇതിൽ ബാക്കിയുള്ള ടർക്കിയും ഈ ഒരു കൊട്ടയിൽ വെക്കാം. പിന്നെ ഞാൻ വെക്കുന്നത് ചെറിയ ചെറിയ പീസ് ആയിട്ടുള്ള മുണ്ടാണ്, കോട്ടൻ്റെ മുണ്ട്. അതുപോലെ ഒരു മുണ്ട് മുഴുവനായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് കുട്ടിക്ക് ഉടുപ്പിച്ചു കൊടുക്കാനുള്ളതാണ്. കുറച്ച് കൂടുതൽ കയ്യിൽ വെക്കുകയായിരിക്കും നല്ലത്. കാരണം കുട്ടി എപ്പോഴും ഹപ്പിയിടും മൂത്രവയ്ക്കും ഒക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് കൂടുതൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമുക്കങ്ങനെ കൂടുതലും ഉണക്കാനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ലല്ലോ ഹോസ്പിറ്റൽ റൂമിൽ. അപ്പോൾ കുറച്ച് കൂടുതൽ കയ്യിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ ഞാൻ ഇതിൽ വെക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇന്നർ വെയർസ് ആണ്. ഈ ഒരു കവറിലാക്കിയിട്ടാണ്, ഈ ഒരു പൗച്ചിലാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം ഇതാണ് നെക്സ്റ്റ് ഞാൻ വെക്കുന്നത്. അതുപോലെ പിന്നെ വെക്കുന്നത് ഒരു അണ്ടർ സ്കേർട്ടും. അതുപോലെ നമുക്ക് തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇടാനുള്ള ഒരു ടോപ്പുമാണ്. പിന്നെ ഇത് ബേബിക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞുടുപ്പുകളാണ്. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു പൗച്ചിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് എടുക്കാൻ. അതുപോലെ സോപ്പും വാഷ് ചെയ്യാൻ ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള സോപ്പും അതുപോലെ ബേബിക്കുള്ള സോപ്പും പിന്നെ നമ്മ അമ്മ അമ്മയ്ക്കും അതുപോലെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള സോപ്പൊക്കെ ഇതിലാണ് വെക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു ടവല് കയ്യിൽ കരുതിയിട്ടുണ്ട്, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടവല്. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാനാണ് ചെറിയൊരു ടവല്. പിന്നെ അതുപോലെ ബേബി പില്ലോ ഈ ഒരു കൊട്ടയിൽ വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സിസേഴ്സും ഈ ഒരു ബോക്സിലാണ് വെക്കുന്നത്. പിന്നെ അതുപോലെ പ്ലേറ്റും ഗ്ലാസും എല്ലാം ഈ ഒരു കൊട്ടയിൽ വെക്കുന്നുണ്ട്.
അതുപോലെ ഫ്ലാസ്ക് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പൊടികളൊക്കെ എടുക്കുമ്പോൾ നല്ല ടൈറ്റ് ഉള്ള ഒരു ഡപ്പയിലാക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സ് വെച്ചതിന്റെ കൂട്ടത്തിലാവുമ്പോൾ പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു കൊട്ടയില് വെക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ നമ്മുടെ കയ്യിൽ തൂക്കുന്ന ബാഗിലാണ് ഞാന് നമ്മുടെ റെക്കോർഡ്സ് എല്ലാം വെക്കുന്നത്, ഫയല്. അതുപോലെ ബേബിക്ക് വേണ്ട വെറ്റ് വൈപ്സും ഈ ഒരു ബാഗിൽ വെക്കുന്നുണ്ട്. പിന്നെ സാനിറ്റൈസർ, അതുപോലെ നമ്മൾ ഈ ഒരു പൗച്ച്, ചീപ്പും അതുപോലെ ബണ്ണൊക്കെ ഈ ഒരു ലിബാം അതൊക്കെ ഈ ഒരു പൗച്ചിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതും ഈ ഒരു ബാഗിലാണ് ഇടുന്നത്. പിന്നെ ബേബിക്ക് വേണ്ട സിസേഴ്സ് ഈ ഒരു ബാഗിൽ ഇടുന്നുണ്ട്. അതുപോലെ ഒരു വാട്ടർ ബോട്ടിൽ, നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ ബോട്ടിൽ, അപ്പൊ അതും ഈ ഒരു ബാഗിലാണ് ഇടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് ബാഗ്. അപ്പൊ ഈ ഒരു ഡയപേഴ്സും അതുപോലെ ഈ ഒരു ബെഡും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത് നമ്മളൊരു കവറിൽ പൊതിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ വെക്കുക. നമ്മൾ വണ്ടിയിലാവില്ല എന്തായാലും പോവാം, അപ്പോൾ ഒരു കവറിൽ പൊതിഞ്ഞിട്ട് കയ്യിൽ വെച്ചാൽ മതി. ഇത് അങ്ങനെ എടുത്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ. അപ്പോൾ അത് കൂടാതെ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് ബക്കറ്റ്. കാരണം നമ്മൾ ഹോസ്പിറ്റലിലാവുമ്പോൾ ബക്കറ്റൊക്കെ കുറേ ആൾക്കാർ യൂസ് ചെയ്തതായിരിക്കും, അപ്പോൾ ഒരു ബക്കറ്റൊക്കെ ഉണ്ടാവുള്ളൂ എന്തായാലും. അപ്പോൾ ഒരു രണ്ട് ബക്കറ്റ് ഞാൻ എക്സ്ട്രാ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കപ്പും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ജോഡി ചെരുപ്പ്, നമുക്ക് ബാത്റൂം പോകുമ്പോഴും അതുപോലെ നിലത്ത് കൂടെ നടക്കുമ്പോഴും ഒക്കെ ഒരു ജോഡി ചെരുപ്പ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാല് കൊടുക്കുമ്പോൾ നമുക്ക് കാലൊക്കെ കുറച്ചൊന്ന് ഉയർത്തി പിടിച്ചിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്റ്റൂള് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ സ്റ്റൂള് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആവും. നമുക്ക് ഇരുന്ന് പാല് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കടന്ന് പാല് കൊടുക്കില്ലല്ലോ, ജനിച്ച ആ ഒരു ടൈമിൽ നമ്മൾ കടന്ന് പാല് കൊടുക്കില്ല. അപ്പോൾ ഇരുന്ന് പാല് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ കുറേ നേരം കാല് പൊക്കി പിടിക്കുമ്പോൾ നമുക്ക് കാല് വേദനിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അത് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു സ്റ്റൂള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിക്ചർ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു വീഡിയോയുടെ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഷീറ്റ്, നമ്മൾ കുട്ടി മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ ബെഡിലാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത്. അപ്പോൾ ആ ഒരു സംഭവം, ആ ഒരു ഷീറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോയും ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കയ്യിലിടാൻ പറ്റുന്ന സോക്സ്, കുട്ടിക്ക് അങ്ങനെ തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിലിടാൻ പറ്റുന്ന കുറച്ച് ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു ചെറിയ ബോട്ടിലിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ കയ്യിൽ വയ്ക്കാം. അവിടെ ചോക്കി ബേബിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെങ്ങാനും ചോക്കിയാണെങ്കിൽ ആവശ്യത്തിന്, ഇപ്പം അങ്ങനെ കുളിപ്പിക്കലൊന്നുമില്ല, അപ്പോൾ അവർ ചോക്കിയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ബോട്ടിൽ വെളിച്ചെണ്ണ കയ്യിൽ വയ്ക്കാം. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ബൈ സ്റ്റാൻഡേഴ്സിനും തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു എണ്ണ ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് കയ്യിൽ വയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡെലിവറിക്ക് പോകുമ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള കമൻസും പിന്നെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.